ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പരിഷ്കരിച്ച് രണ്ടാം ഭാഗം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചായത്ത് തല PBR അപ്ഡേഷൻ ക്യാമ്പയിൻ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രസിഡന്റ് പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പരിഷ്കരിച്ച് രണ്ടാം ഭാഗം തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചായത്ത് തല PBR അപ്ഡേഷൻ ക്യാമ്പയിൻ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രസിഡന്റ് പി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു അധ്യക്ഷയായി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP മഞ്ജു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനുസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തക്കര, OP സുഹറ, പഞ്ചായത്ത് അംഗങ്ങളായ എം ഷീജ ബാബു, കെ കരുണാകരൻ മാസ്റ്റർ, MM രാധാമണി ടീച്ചർ, KP രജിത, PK ഗംഗാധരൻ, CA ആയിഷ ടീച്ചർ, അശോകൻ പുനത്തിൽ, മൂസ നടിയടത്ത്, പി ഇബ്രാഹിം ഹാജി, കെ ആനന്ദകൃഷ്ണൻ, എം ഷീല തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദഗ്ധരാണ് പരിപാടിയിൽ സംബന്ധിച്ചത്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രതിജ്ഞയോടുകൂടി ക്യാമ്പയിൻ സമാപിച്ചു. പരിസ്ഥിതി പ്രവർത്തകർ, നാട്ടുവൈദ്യന്മാർ, മുതിർന്ന പൗരന്മാർ, വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥർ, കർഷകർ, സുവോളജി, ബോട്ടണി, എൻവയോൺമെൻറ്റൽ സയൻസ് എന്നിവയിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉള്ള വിദ്യാർത്ഥികൾ എന്നിവരടങ്ങിയ വിവിധ വാർഡുകളിൽ നിന്നുള്ള 38 പേരാണ് PBR അപ്ഡേഷൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ഇക്കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പുതുതായി കണ്ടെത്തിയ ജൈവ വൈവിധ്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് പരിഷ്കരണം കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.